മുൻമന്ത്രി ആന്റണി രാജു ഉൾപ്പെട്ട തൊണ്ടി മുതൽ കേസിൽ നിലപാടുമായിപ്പെടുത്തിയ സംസ്ഥാന സർക്കാരിനെ തിരുത്തി സുപ്രീംകോടതി. സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ ആന്റണി രാജുവിന് എതിരായ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു സർക്കാർ. ക്ഷമിക്കണം, ഇന്ന് കോടതിയിൽ നിലപാട് മയപ്പെടുത്തുകയായിരുന്നു. സത്യവാങ്മൂലത്തിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കാൻ സർക്കാരിന് സാധിക്കില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ബാലു, എന്താണ് കോടതിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ? മുൻ മന്ത്രിയും LDF നേതാവുമായ ആന്റണി രാജു ഉൾപ്പെട്ട ഈ തൊണ്ടി മുതൽ കേസിൽ ഈ സത്യം കണ്ടെത്തുന്നതിന് ഏതറ്റം വരെയും പോകുമെന്നാണ് ഇന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കേസിന്റെ അന്വേഷണത്തിന് CBIയുടെ അന്വേഷണത്തിന് ഉൾപ്പെടെ ഉത്തരവിടാൻ വേണ്ടി സുപ്രീംകോടതിക്ക് അധികാരമുണ്ട് എന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഈ കേസ് ഈ തൊണ്ടി മുതൽ കേസിലെ പുനരന്വേഷണത്തിനെതിരെ ആന്റണി രാജു നൽകിയ ഹർജിയിൽ സുപ്രീംകോടതിയിൽ വാദം കേൾക്കൽ പൂർത്തിയായി. ഈ കേസ് വിധി പറയാനായി കോടതി മാറ്റുകയും ചെയ്തു. ഇതിനിടയിലാണ് കേസ് ഇന്ന് വാദത്തിനെടുത്തപ്പോൾ സംസ്ഥാന സർക്കാർ ആദ്യം സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തിരുന്ന സത്യവാങ്മൂലത്തിലെ നിലപാട് മയപ്പെടുത്തുന്ന ഒരു സമീപനം എടുത്തിരുന്നത്. സത്യവാങ്മൂലത്തിൽ ആന്റണി രാജുവിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന സംസ്ഥാന സർക്കാർ ഇന്ന് ആന്റണി രാജുവിനോട് മയപ്പെട്ട അല്ലെങ്കിൽ ആന്റണി രാജുവിനെതിരെ ഒരു കടുത്ത നിലപാട് കോടതിയിൽ സ്വീകരിച്ചിരുന്നില്ല. മറിച്ച് സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം നിയമം സംരക്ഷിക്കുകയാണ് ലക്ഷ്യമെന്നായിരുന്നു സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത്. ഇതേ തുടർന്നാണ് സുപ്രീംകോടതി ഈ നിലപാട് മയപ്പെടുത്തുന്നതിനെ വിമർശിച്ചത്. കാരണം സത്യവാങ്മൂലത്തിൽ എന്ത് നിലപാടാണോ സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത് അതേ നിലപാട് മാത്രമായിരിക്കും സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കോടതിയിൽ സ്വീകരിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നാണ് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ആന്റണി രാജു ആകട്ടെ താൻ ഈ കേസിൽ നിരപരാധിയാണ് എന്ന നിലപാട് ഇന്ന് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും ഇത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണെന്നും ഇതിൽ സത്യം പുറത്തു കൊണ്ടുവരേണ്ടത് ആവശ്യമുണ്ട് എന്നുമാണ് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. തുടർന്നാണ് കോടതി CBI അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനുൾപ്പെടെ തങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈ കേസ് വിധി പറയാനായി മാറ്റിയത്.